അല്പം പ്രകോപനപരമായ ഏത് ചോദ്യത്തിനോടും എല്ലായ്പ്പോഴും അങ്ങേക്ക് ശാന്തനായിരിക്കാൻ കഴിയുന്നു. അതൊരു ബൗൺസർ ആയാലും ഗൂഗിളി ആയാലും ഞാൻ ശാന്തനാണ്. ഞാൻ സാധാരണ ഒരു മനുഷ്യജീവിയാണ്. സ്വന്തം ജീവിതത്തെ വികലമാക്കുന്ന മനോഭാവം സ്വയം ചുമത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അവരെല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ എന്തോ വളരെ സ്പെഷ്യൽ ആണെന്നാണ്. രാമായണവും മഹാഭാരതവും ഒക്കെ യഥാർത്ഥമാണോ അതോ അവ കഥ? ഇതൊരു വിധത്തിൽ മനുഷ്യ കഥയാണ്. നിങ്ങളുടെ ഉള്ളിലെ ചില കാര്യങ്ങളെ അത് ശരിയാക്കും, നിങ്ങളെ പ്രചോദിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ വേണ്ടി. പക്ഷെ ഇന്നെല്ലാം വസ്തുതാപരമാണ്, നിങ്ങൾക്കറിയാമല്ലോ. 1452 ഈ യുദ്ധം നടന്നു, 1566 ആ യുദ്ധം നടന്നു. നിങ്ങൾ അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? മണ്ണിൽ പോഷകമില്ല, അതിനർത്ഥം മരണമെന്നാണ് മിക്കവാറും എല്ലാ ജനതയ്ക്കും. ഈ വെല്ലുവിളി നമുക്കുള്ളതാണ്, ഈ അധികാരവും നമുക്കുള്ളതാണ്. അതായത് നമുക്ക് ഈ ഭൂമിയിലെ ജീവനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ വക്കിൽ നിന്നും സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അതങ്ങനെ കടന്നു പോകട്ടെ. നമസ്കാരം സദ്ഗുരു. നമസ്കാരം സദ്ഗുരു. നമസ്കാരം, രണ്ടുപേർക്കും നമസ്കാരം. അപ്പോൾ അങ്ങയോടുള്ള എന്റെ ആദ്യ ചോദ്യം ഇതാണ്. എപ്പോഴും കുറച്ച് പ്രകോപനപരമായ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടിയ അല്ലെങ്കിൽ അങ്ങയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിച്ചുള്ള ഒരു ചോദ്യം വരുമ്പോഴൊക്കെ അങ്ങേക്ക് ശാന്തനായി തുടരാൻ കഴിയുന്നു. അത് അങ്ങേക്കുള്ള ഗുണങ്ങളിൽ ഒന്നാണ്, എനിക്ക് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒന്ന്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സോഷ്യൽ മീഡിയക്ക് തികച്ചും പുതിയവരാണ്. ഇല്ല, ഞാൻ ശാന്തനായി തുടരുന്നതിന്റെ കാരണം ഒരു ബൗൺസർ ചോദ്യമായതുകൊണ്ട് മാത്രമല്ല, ഞാൻ ശാന്തനാണ്. അതൊരു ബൗൺസർ ആയാലും ഗൂഗിളി ആയാലും ഞാൻ ശാന്തനാണ്. ആ ചോദ്യം കാരണമല്ല, ആ പ്രത്യേക ചോദ്യം പരിഗണിക്കേണ്ടതില്ല എന്നതുകൊണ്ടുമല്ല, ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ? നോക്കൂ, പ്രധാനമായും റിയാക്ഷൻ എന്ന് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വികാരം, നിങ്ങളുടെ സംഭാഷണം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അത് ഇതിനെ വൈകല്യം എന്നാണ് വിളിക്കുന്നത്. ഹലോ, കൈകൾ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ തല നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വികലമായ അനുഭവമാണ് അല്ലേ? അപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യജീവി മാത്രമാണ്. സ്വന്തം ചിന്ത, വികാരങ്ങൾ, ഊർജം, കൈകാലുകൾ എങ്ങനെ സ്വയം വേണ്ട പോലെ ഉപയോഗിക്കണം എന്നറിയാവുന്ന മറ്റെല്ലാവരും സ്വന്തം ജീവിതത്തിൽ സ്വയം ചെലുത്തിയ വൈകല്യ ഭാവങ്ങളുള്ള അവരെല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ എന്തോ വളരെ സ്പെഷ്യലാണെന്നാണ്. അല്ല, ഒരു മനുഷ്യജീവി ഇങ്ങനെയായിരിക്കണം. കാരണം ഭൂമിയിൽ ബീയിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു സൃഷ്ടി നിങ്ങളാണ്. മറ്റൊരു സൃഷ്ടിയെയും ബീയിങ് എന്ന് വിശേഷിപ്പിക്കാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങളെ ഹ്യൂമൻ ബീയിങ് എന്ന് വിശേഷിപ്പിക്കുന്നത്? എങ്ങനെ ജീവനായിരിക്കണം എന്ന് നിങ്ങൾക്കറിയാം എന്ന് കരുതപ്പെടുന്നു. എങ്ങനെയായിരിക്കണം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ സ്വയം നിർവൃതിയിലായിരിക്കുമോ അതോ ദുരിതത്തിലായിരിക്കുമോ? അതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത ചോദ്യം, നിരവധി വിദ്യാർത്ഥികൾ നിരവധി സമ്മർദ്ദങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് അവരുടെ പരീക്ഷകൾ മൂലം. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ അങ്ങ് ശാന്തനായിരിക്കുന്നത് പോലെ ഞാൻ ഉദ്ദേശിക്കുന്നത്, തീർച്ചയായും ഇതൊരു സമ്മർദ്ദഭരിതമായ സാഹചര്യമല്ല, പക്ഷേ ഇത് പ്ലാൻ ചെയ്യുന്നതിനും അപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ. മൈക്ക് ടൈസന്റേതാണ് ഈ കോട്ട്, എല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് പോലെ പോകും, ആദ്യത്തെ ഇടി നിങ്ങളുടെ മുഖത്ത് വീഴുന്നതുവരെ. അപ്പോൾ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ എന്താണ് ഒരാൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ? പരീക്ഷകൾ നിങ്ങളുടെ പദ്ധതി പോലെ പോകേണ്ടതായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ പദ്ധതിക്കനുസരിച്ച് തന്നെ പോകേണ്ടതാണ്. പരീക്ഷ എപ്പോഴും നിങ്ങൾക്കൊരു മുന്നറിയിപ്പില്ലാത്ത ചോദ്യം പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പരീക്ഷയുടെ കാര്യം എന്താണ്? ശരിയല്ലേ? അങ്ങനെയല്ലേ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷ ഒരു പ്രശ്നമായി നമ്മൾ കരുതുന്നു. പ്രശ്നം നമുക്ക് താല്പര്യമില്ലാത്ത ഒന്നാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതലും കൂടുതൽ പേർക്കും അത് ചെയ്യുവാൻ താല്പര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് വലിയ തോതിലുള്ള വിദ്യാഭ്യാസമാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ പോകേണ്ടതുണ്ട്. എല്ലാവരും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, പിന്നെ ബയോളജി വായിക്കണം. നിങ്ങൾക്കറിയാലോ ഇതൊരു യാഥാർത്ഥ്യമല്ല, ഇത് ലോകത്തിലൊരു ഭൗതികമായ യാഥാർത്ഥ്യമല്ല. എല്ലാവരും അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളവരല്ല. ചിലർ സംഗീതത്തിൽ നന്നായി ചെയ്തേക്കാം, മറ്റു ചിലർ മറ്റെന്തെങ്കിലും നന്നായി ചെയ്തേക്കാം. പക്ഷേ അത്തരം അവസരങ്ങൾ ഇവിടെ ഇല്ല. എല്ലാവരും ഒരേ വസ്തുക്കളിൽ കൂടി കടന്നു പോകുന്നു. പല ആകൃതിയിലുള്ള ആളുകളെ ഒരേ ബഹിർമാർഗത്തിൽ കൂടി കടത്തിവിടുന്നു. അപ്പോൾ അവിടെ കുറച്ച് വേദനയുണ്ട്. നമ്മൾ എന്താണ് വായിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ, വിഷയത്തിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ സിലബസ് ആയിരിക്കില്ല വായിക്കുന്നത്, സിലബസിനപ്പുറമുള്ള എന്തെങ്കിലും ആയിരിക്കും അല്ലേ? അപ്പോൾ പരീക്ഷ ഒരു കളിയായിരിക്കും. പക്ഷേ ഇപ്പോൾ പരീക്ഷ എല്ലാവർക്കും വലിയൊരു സമ്മർദ്ദമായ കാര്യമാണ്.
കാരണം വർഷം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അധികം പ്രാധാന്യമൊന്നും കൊടുക്കാതിരുന്ന ചിലതാണ്. എല്ലാവരും വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നത് പഠിക്കാനുള്ള തീവ്രമായ അഭിലാഷം കൊണ്ടൊന്നുമല്ല, മറിച്ച് ആരും അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പണം കിട്ടാം, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരം ഒരു ജീവിതശൈലി ലഭിക്കാം, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ ആ പ്രവൃത്തിയുടെ ദുരിതം അനുഭവിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. യോഗയിൽ ഞങ്ങൾ ഇങ്ങനെ പറയും, ലക്ഷ്യത്തിൽ നിങ്ങളൊരു കണ്ണ് ഉറപ്പിച്ചാൽ പിന്നെ വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു കണ്ണ് മാത്രമേ ഉള്ളൂ. അത് വളരെ കഠിനമാണ്, കഴിവുകേട്. നിങ്ങൾ രണ്ട് കണ്ണുകളും വഴി കണ്ടുപിടിക്കാനായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശേഷിയും നിങ്ങൾക്കുള്ളിലെ തീയും അനുസരിച്ച് സ്വാഭാവികമായി പോകാവുന്ന അത്ര ദൂരം നിങ്ങൾ പോകും. അപ്പോൾ ഈ പ്രശ്നം, ലക്ഷ്യ കേന്ദ്രീകൃതമായിരിക്കുക എന്ന ഈ പാശ്ചാത്യ രീതി അവർ ലക്ഷ്യത്തിന് സമർപ്പിച്ചവരാണ്. ഞാനിവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നിതാണ്. ഞങ്ങളുടെ ആളുകളിലൂടെ ഇവിടെ ആളുകൾ പ്രവൃത്തിയോട് സമർപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങൾ പ്രവൃത്തി നന്നായി ചെയ്താൽ ലക്ഷ്യം സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യം മാത്രമാണ് വേണ്ടത്. നിങ്ങൾക്ക് മാങ്ങ വേണം, പക്ഷേ മാവ് വേണ്ട. ഇത് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കും. തികച്ചും സത്യം. വൃക്ഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മെ സ്വന്തം വേരുകളിൽ നിന്ന് വിച്ഛേദിക്കാൻ ശ്രമിക്കുന്നതാണെന്ന്. പ്രത്യേകിച്ച് രാമായണവും മഹാഭാരതവും പോലെ പുരാതനമായ ഇന്ത്യൻ ഇതിഹാസങ്ങളെക്കുറിച്ചാകുമ്പോൾ, രാമായണത്തിലും മഹാഭാരതത്തിലും മഹത്തായ നേതൃത്വ പാഠങ്ങളുണ്ട്. രാജാക്കന്മാരെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നവ. അതുകൊണ്ട് നമുക്ക് നല്ല നേതാക്കളെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ പലപ്പോഴും സംവാദം ഈ ഒരു പ്രത്യേക ചോദ്യത്തിൽ തട്ടി നിൽക്കാറുണ്ട്, രാമായണവും മഹാഭാരതവും യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ, അതോ അത് കേവലം നമ്മളെ ഭാവിയിലേക്ക് വഴികാട്ടാൻ വേണ്ടി ചമച്ച ഒരു കഥ മാത്രമാണോ? ഇതിനെക്കുറിച്ച് അങ്ങയുടെ ചിന്തകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ ഇന്നലെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ അതൊരു കഥയാണ് അല്ലേ? അതൊരു രസകരമായ കഥയാണോ അതോ ബോറടിപ്പിക്കുന്ന കഥയാണോ എന്നത് മാത്രമാണ് ചോദ്യം. പക്ഷെ അതൊരു കഥയാണ്. അതിനാൽ എന്നിട്ടും ഞാൻ വാക്കുകൾ കൊണ്ട് കളിക്കുകയാണ്. അവൻ്റെ കഥ അർത്ഥമാക്കുന്നത് എന്തെന്നാൽ, അവർ അവളെ ഉപേക്ഷിച്ചു. അപ്പോൾ അക്കാലത്ത് ആളുകൾക്ക് സംഭവിച്ചിരുന്നതൊക്കെ, ആ കഥകൾ അവ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പറഞ്ഞിരുന്നു. തലമുറകളുടെ ആവശ്യത്തിനനുസരിച്ച് പശ്ചാത്തലം അല്പമൊക്കെ മാറി. നമുക്ക് ഈ രാജ്യത്തുള്ള ഒരു വഴക്കമാണിത്. അത് പാശ്ചാത്യ രീതിയിൽ ജീവിതത്തെ നോക്കുമ്പോൾ വസ്തുതകൾ മാത്രമാണ് പ്രാധാന്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആളുകൾ ഇതിനെക്കുറിച്ച് തർക്കിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കൃഷ്ണൻ ഉത്തർപ്രദേശിലാണ് ജനിച്ചതെങ്കിൽ പിന്നെങ്ങനെ കറുപ്പ് നിറമായി? മിക്കവാർ അത് മുഴുവൻ തെറ്റായി കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അയാളൊരു ദക്ഷിണേന്ത്യക്കാരനായിരിക്കാം. ഇത് ബാലിശമാണ്. ഞാൻ പറയുന്ന കൃഷ്ണൻ കറുപ്പായിരുന്നെങ്കിലും ഇല്ലെങ്കിലും, അദ്ദേഹത്തിൻ്റെ മൂക്കുണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും എന്താണ് നിങ്ങളുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം നിങ്ങൾക്കുള്ളിൽ എന്താണ് അദ്ദേഹം പ്രചോദിപ്പിച്ചത്? ആ സ്വഭാവം നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയില്ല, ശരിയല്ലേ? കൃഷ്ണൻ നാം വിളിക്കുന്ന കഥാപാത്രം എന്താണ് അയാൾ നിങ്ങൾക്കുള്ളിൽ പ്രചോദിപ്പിച്ചത്? പക്ഷേ ചരിത്രത്തിൻ്റെ പാശ്ചാത്യവശം നോക്കൂ. ലളിതമായി ഈ വർഷം ഇത് സംഭവിച്ചു, ആ വർഷം അത് സംഭവിച്ചു, ഇയാൾ അയാളെ കൊന്നു. നമുക്കറിയേണ്ടത് അതല്ല. ആളുകളുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലും എന്താണ് സംഭവിച്ചത്? ശരിയായ കാര്യങ്ങൾ ചെയ്യാനും തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും അവരെ പ്രചോദിപ്പിച്ചത് എന്താണ്? എന്തായിരുന്നു അവരെ നയിച്ചത്? ഈ മനുഷ്യകഥ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്കുള്ളിലെ ചിലതൊക്കെ ശരിയാക്കണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനായി നിങ്ങളെ പ്രചോദിപ്പിക്കണം. ഇതാണ് ചരിത്രത്തെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ ആശയം. പക്ഷേ ഇന്ന് അതെല്ലാം വസ്തുതാപരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, 1452 ഈ യുദ്ധം സംഭവിച്ചു, 1556 ആ യുദ്ധം സംഭവിച്ചു. നിങ്ങൾ അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കൊരു മണ്ടൻ പരീക്ഷ പാസ്സാകാൻ കഴിഞ്ഞേക്കാം, അത്ര തന്നെ. ഏതു തരത്തിലാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമാകുന്നത്? ഈ രാജാവ് ആ രാജാവിനെ കൊന്നു, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, എന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ മനസ്സുകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? അവർ എന്തു ചെയ്തു? എന്തുകൊണ്ടത് ചെയ്തു? അപ്പോൾ ഇവയെല്ലാം ഹൃദയഭേദകമായ കഥയാണ്. ശരി, മിനിഞ്ഞാന്ന് സംഭവിച്ചത് എന്തായാലും നിങ്ങളുടെ പിതാവ് നിലവിലുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. അല്പസമയം കഴിഞ്ഞാൽ ശുഭാശംസകൾ. കാരണം നിങ്ങളുടെ പിതാവിനെ കുറിച്ച് ആരും കൂടുതലൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പോയതിനു ശേഷം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. ചിലപ്പോൾ അദ്ദേഹം നിലനിന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ തെളിവില്ല, അവിടെ തെളിവില്ല. പക്ഷേ ജീവിതത്തെ നോക്കിക്കാണാനുള്ള ബാലിശമായ രീതിയാണിത്. ഇതൊക്കെ ജീവിക്കുന്ന ഈ രാജ്യത്ത് ജീവിച്ചു കഴിഞ്ഞ കഥകളാണ്. ശരിയാണ്, അതിശയോക്തികൾ ഉണ്ടായിട്ടുണ്ടാവാം, വളർച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം, തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, ആളുകൾ ആവശ്യത്തിന് വലിച്ചു നീട്ടുകയും ചുരുക്കുകയും ചെയ്തിട്ടുണ്ടാവാം, അവരതെല്ലാം ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കഥയുടെ കേന്ദ്രഭാഗം ഈ രാജ്യത്തിലെ ചരിത്രമാണ്, ശരിയല്ലേ?
പക്ഷേ നിർഭാഗ്യവശാൽ 3000 വർഷങ്ങൾക്കപ്പുറമുള്ള എന്തും ആളുകൾ അവയെ പുരാണം എന്നാണ് വിളിക്കുന്നത്. അല്ല, സോ സദ്ഗുരുജി, അങ്ങേക്കൊരു സേവ് സോയിൽ, സേവ് ഓവർ സോയിൽ ക്യാമ്പയിൻ ഇപ്പോഴുണ്ടെന്ന് ഞാൻ കേട്ടു. സോ ഞങ്ങളോട് പറയാമോ, മണ്ണുമായി ബന്ധപ്പെട്ട നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഈ ആപൽസന്ധി എന്താണെന്ന്? നോക്കൂ, ഉത്തരവാദിത്വമുള്ള എല്ലാ ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത് യു എൻ ഏജൻസികൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 60 മുതൽ 80 വരെ വിളവെടുപ്പുകൾ മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന്. അതിൻ്റെ അർത്ഥം 45 മുതൽ 50-55 വരെ വർഷങ്ങൾ. അതിനുശേഷം മണ്ണിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകില്ല, കാരണം മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ മണ്ണ് ഒരു ജീവനില്ലാത്ത വസ്തുവല്ല. നിങ്ങൾക്ക് കുറച്ച് നൈട്രജനോ ഫോസ്ഫറസോ മറ്റെന്തെങ്കിലുമോ എറിഞ്ഞ് കാര്യങ്ങൾ സാധ്യമാക്കാൻ, അത് ജീവനുള്ളൊരു സത്തയാണ്. ഒരു കൈക്കുമ്പിൾ മണ്ണിൽ 8 മുതൽ 10 വരെ ദശലക്ഷം സൂക്ഷ്മജീവികൾ, മനുഷ്യ ജനസംഖ്യകൾ കൂടുതലാണെന്ന് ഞാൻ പറയുന്നു. പക്ഷെ നമ്മളതിനെ മരിക്കാൻ അനുവദിച്ചു. അതെങ്ങനെയാണ് സംഭവിച്ചത്? വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷി മൂലം. ഇവിടെ മണ്ണിനുള്ളിൽ ജൈവ നിക്ഷേപങ്ങൾ ഒന്നും തന്നെയില്ല. ജൈവ നിക്ഷേപം എല്ലാ സൂക്ഷ്മജീവികൾക്കുമുള്ള ഭക്ഷണമാണ്. അങ്ങനെ അവർ പുഷ്ടിപ്പെടുകയും പകരം ചെടികൾക്ക് പോഷകമൂല്യങ്ങൾ കൈമാറുകയും ചെടികൾ പകരം കാർബൺ പിടിച്ചെടുക്കുകയും കാർബൺ പഞ്ചസാരകൾ ഉൽപ്പാദിപ്പിക്കുകയും സൂക്ഷ്മജീവികൾക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ സൂക്ഷ്മജീവികളാണ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പരിണാമപരമായ ഭാഗം പോലും പരിണാമപരമായി നമ്മുടെ പാദത്തിനടിയിൽ സംഭവിക്കുന്നതിൻ്റെ പ്രതിഫലനം മാത്രമാണ് നാം അവിടെ നടക്കുന്ന സൂക്ഷ്മാണു പ്രവർത്തനം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ 40% മാത്രമാണ് മാതാപിതാക്കളിൽ നിന്നുള്ള ജനിതക പാരമ്പര്യമുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ സൂക്ഷ്മജീവികളാണ്. നിങ്ങളുടെ 60% ഒരു സൂക്ഷ്മജീവിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ നിങ്ങളിൽ പ്രബലമായ ഏതെങ്കിലും സൂക്ഷ്മജീവിയുടെ പേര് പരസ്പരം വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതുതന്നെയാണ് മണ്ണിൽ കുറച്ച് കൂടിയ അളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിത് എല്ലാവർക്കും അറിയാം, കുടലിലെ ബാക്ടീരിയകളില്ലാതെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയില്ലെന്ന്. മണ്ണിനുള്ളിലും ഇതുതന്നെയാണ് സത്യം. സൂക്ഷ്മജീവികളുടെ സഹായമില്ലാതെ ചെടിക്ക് അതിനാവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കുകയില്ല. ആ സൂക്ഷ്മജീവികളാണ് ഈ ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനം. പിന്നെ ശരാശരി 27,000 സൂക്ഷ്മജീവി വംശങ്ങൾ വർഷം തോറും നാമാവിശേഷമായി തീരാൻ പോകുന്നു യു എൻ എഫ് എ ഒ പ്രകാരം. അവർ പറയുന്നു ശരാശരി 27,000 വംശങ്ങൾ, ജീവികളല്ല ജീവി വംശങ്ങൾ, നാമാവിശേഷമാകാൻ പോകുന്നു. ഈ കണക്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതാണ്ട് 30-40 വർഷങ്ങൾക്കുള്ളിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരു പോയിന്റിൽ നമ്മൾ എത്തിച്ചേരും. പിന്നെ ആ സമയത്ത് നമ്മൾ മണ്ണിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് 150 മുതൽ 200 വർഷങ്ങൾ വരെ എടുക്കും. അതിനർത്ഥം മിക്കവാറും എല്ലാ ജനതയ്ക്കും മരണമെന്നാണ്. പക്ഷെ ഇന്ന് നമ്മളിത് ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആവശ്യമായ പ്രവൃത്തികളെല്ലാം നമ്മൾ ചെയ്താൽ മണ്ണിൻ്റെ പുനരുജ്ജീവനവും പാരിസ്ഥിതികമായ പുനരുജ്ജീവനവും ലോകത്തുടനീളം നമ്മുടെ ദേശീയ നയത്തിൻ്റെ ഭാഗമാക്കിയാൽ പിന്നെ 10 മുതൽ 15 വർഷങ്ങൾ, പരമാവധി 20 വർഷങ്ങൾക്കകം നമുക്ക് സ്വാർത്ഥകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു തലമുറ എന്നിലയിൽ നമുക്കുള്ളതാണ് ഈ വെല്ലുവിളി, നമുക്കുള്ളതാണ് ഈ വിശേഷ ഭാഗ്യവും. അതായത് ഭൂമിയിലെ ജീവനെ അപായത്തിൻ്റെ വക്കിൽ നിന്ന് സുരക്ഷിതമായ ഒരിടത്തേക്ക് നമുക്ക് നയിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ പോകാൻ അനുവദിക്കാം. ഞാൻ കരുതുന്നത് അതിനെ പോകാൻ അനുവദിക്കരുതെന്നാണ്. ഇപ്പോൾ എനിക്ക് 65 വയസ്സുണ്ട്. ഞാനിപ്പോൾ ലണ്ടൻ മുതൽ കാവേരിയുടെ തീരം വരെ 30,000 കിലോമീറ്റർ റൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാലോ 30,000 കിലോമീറ്റർ ഒരു ഉല്ലാസയാത്രയല്ല. പക്ഷെ ഞാനത് ചെയ്യുന്നു എന്തെന്നാൽ ആളുകൾ അത് അടിയന്തര ആവശ്യമാണെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു. അത്രയ്ക്ക് അടിയന്തര പ്രാധാന്യമുള്ളതാണ്. ആളുകൾ പറയുന്നു അങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറയുന്നു എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? ഇതാദ്യമായാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിക്കാൻ കഴിയുന്നത്. അല്ലേ, നമുക്ക് അത്തരമൊരു കഴിവുള്ളപ്പോൾ നമ്മളിത് പ്രയോഗക്ഷമമാക്കേണ്ടതുണ്ട്. ഇത് നയത്തിൻ്റെ ഭാഗമാക്കാനായി 3 മുതൽ 4 ലക്ഷം കോടി മനുഷ്യരെ നമുക്ക് ചലിപ്പിക്കേണ്ടതുണ്ട്. മണ്ണിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി എല്ലാവരും എന്നെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാർച്ച് 21 മുതൽ 100 ദിവസത്തേക്ക് എല്ലാവരും മണ്ണിനെക്കുറിച്ച് സംസാരിക്കുക. 100 ദിവസത്തേക്ക് നിങ്ങളങ്ങനെ ചെയ്താൽ ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ ഈ അക്കങ്ങൾ സംഗ്രഹിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അവിടെ 3 മുതൽ 4 ലക്ഷം കോടി ആളുകൾ മണ്ണിനെപ്പറ്റി സംസാരിച്ചാൽ ഒരു ഗവൺമെൻറ്റും അത് അവഗണിക്കാൻ പോകുന്നില്ല.
എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പറക്കുന്ന ഒരേ ഒരു കറൻസി അക്കങ്ങളാണ്. ആ അക്കങ്ങൾ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഗവൺമെന്റുകൾ രാജ്യത്തിന്റെയും ഭൂമിയുടെയും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാത്തതിനു കാരണം ജനങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടാണ്. ജനങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ ശബ്ദവുമാണ്. വോട്ട് തീർച്ചയായും എനിക്കറിയില്ല നിങ്ങൾ അതുകൊണ്ട് എന്താണ് ചെയ്തതെന്ന്. ചുരുങ്ങിയ നിങ്ങളുടെ ശബ്ദമെങ്കിലും 100 ദിവസം സംസാരിക്കുക, 5-10 മിനിറ്റുകൾ ചിലവഴിക്കുക, അത് മതി. ഒരു ദിവസത്തെ 5 മിനിറ്റുകൾ മതിയാവും. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എന്തെങ്കിലും പറയുക. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ബൃഹത്തായ മെറ്റീരിയലുകൾ നൽകും, നിങ്ങളുടേതായി അവ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതും അറിയില്ലെങ്കിൽ സേവ് സോയിൽ എന്ന് മാത്രം പറയുക, അത് സാധ്യമാക്കുക എല്ലാ ദിവസവും. ഞങ്ങളുടെ എല്ലാ വീഡിയോകളുടെ അവസാനത്തിലും ഞങ്ങൾക്ക് ഹം ക്യാ കർ സക്താ ഹേ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അതിൽ ഞങ്ങൾ ആളുകളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവർക്ക് ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില ചെറിയ നിലയിലുള്ള പ്രവൃത്തികൾ, അതായത് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയെയും ലോകത്തെയും 1% മെച്ചപ്പെട്ടതാക്കുക എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ വലിയ ഒന്നിലേക്ക് സംഭാവന ചെയ്യാനും കൂട്ടിച്ചേർക്കാനും വ്യക്തിപരമായ നിലയിലും നമുക്ക് ചില പ്രവൃത്തികൾ എടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവർക്ക്, നഗരങ്ങളിൽ കഴിയുന്നവർക്ക്, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ കഴിയുന്ന കർഷകരെ പോലുള്ളവർക്ക് അങ്ങ് എന്താണ് കരുതുന്നത്? ഈ കാര്യത്തിൽ സഹായിക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു അർത്ഥത്തിൽ മണ്ണിനെ ദീർഘകാലത്തേക്ക് സജീവമായി നിലനിർത്താൻ എന്ത് ചെയ്യാൻ കഴിയും? നോക്കൂ, ഈ നിമിഷത്തിൽ എല്ലാവരും ചുറ്റിനും ഓടി മണ്ണിനെ നന്നാക്കാൻ ശ്രമിച്ചാൽ അത് പ്രയോജനപ്പെടാൻ പോകുന്നില്ല. അത് നയത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ഏത് നഗരത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? മുംബൈ. നിങ്ങൾ മുംബൈയിലാണ്. ഇന്നവിടെ നിയമങ്ങളുണ്ട്. നിങ്ങൾക്കവിടെ 5000 സ്ക്വയർ ഫീറ്റ് പ്ലോട്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് അവിടെ 5000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് 3000-ത്തിലോ മറ്റോ ഒരു കെട്ടിടം കെട്ടാം. കുറച്ച് സ്ഥലം നിങ്ങൾക്കായി നിങ്ങളുടെ അയൽക്കാരനെ ഒഴിച്ചിടേണ്ടതുണ്ട്. അവിടെ ഒരു നിയമമുണ്ട്, നിങ്ങൾക്ക് തോന്നിയതുപോലെ പണി കഴിപ്പിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ മുംബൈയിൽ ചില ഭാഗങ്ങളുണ്ട്, നിങ്ങൾ ധാരാവിയിലേക്ക് പോയി എന്ന് സങ്കല്പിക്കുക. നിങ്ങളവിടെ ചെന്ന ജനാല എന്ന ആശയം തന്നെയില്ലാത്ത വീടുകൾ പണിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഒറ്റവാതിൽ പ്രവേശനമുണ്ട്, ഒരു വാതിൽ, അതേ ഒരേ വാതിൽ അകത്തേക്കും പുറത്തേക്കും. എല്ലായിടത്തും ആളുകൾ അവർക്കറിയാവുന്നതുപോലെ പണി കഴിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതിനെക്കുറിച്ച് അവിടെ നിയമങ്ങളില്ല. ഒരു നയം ഇല്ലാത്തതിൻ്റെയും ഉള്ളതിൻ്റെയും വ്യത്യാസം ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഇഞ്ചും നിങ്ങൾക്ക് ഉഴുതുമറിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് രീതിയിൽ ഉപയോഗിക്കാം. 10-15 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കതിനെ മരുഭൂമിയാക്കി മാറ്റാം. നിങ്ങൾ എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിക്കാൻ ഒരു നിയമം പോലുമില്ല. ഒരു നിയമം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ 71% ഭൂമിയും കാർഷിക വൃത്തിയുടെ കീഴിലാണ്. എങ്ങനെ ഒരു കൃഷിഭൂമി സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ഒരു നിയമമുണ്ടായില്ലെങ്കിൽ അതൊരു സൂപ്പർ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ വലിയ തോതിലുള്ള ക്ഷാമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. UN ഏജൻസികൾ വ്യക്തമായി പറയുന്നു, 2035 ലോകമെമ്പാടും നിങ്ങൾക്ക് ഭക്ഷ്യദൗർലഭ്യം മൂലമുള്ള ഡസൺ കണക്കിന് ആഭ്യന്തര യുദ്ധങ്ങൾ പ്രതീക്ഷിക്കാം. 2025 ആകുമ്പോഴേക്കും ഭക്ഷ്യോൽപാദനത്തിൽ 40% കുറവ് വരും. ജനസംഖ്യ 9 ദശലക്ഷത്തിന് മുകളിലാകും. നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമതല്ല. ആ ലോകത്തിലല്ല നമ്മൾ നമ്മുടെ കുട്ടികളെ വിട്ടിട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. എല്ലാത്തിനുമുപരി നമ്മൾക്കിതിനെ മാറ്റാൻ കഴിയുന്ന സമയത്തിന്റെ മുനയിലാണ്. നമുക്കിപ്പോൾ ഇതിനെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത 1 ജോടി ദശകങ്ങൾക്കിടയിൽ നമ്മൾ ഗുരുതരമായി പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് യുവത്വത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അവരവരുടെ പൂന്തോട്ടം മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ? അതെ, അതവരുടെ കാര്യമാണ്, തീർച്ചയായും ചെയ്യണം. പക്ഷേ ഇപ്പോൾ അതല്ല പ്രധാനപ്പെട്ട കാര്യം. 100 ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. മണ്ണിനെ കുറിച്ച് എന്തെങ്കിലും പറയുക, അതിനുവേണ്ടി നിങ്ങളുടെ ശബ്ദമുയർത്തുക, അതാണ് വ്യത്യാസമുണ്ടാക്കുന്നത്. നമസ്കാരം. സദ്ഗുരു, ഒരു അവസാന അഭ്യർത്ഥന. ഞങ്ങൾ ഓരോ വീഡിയോയും ഈ ഒരു വരിയിൽ അവസാനിപ്പിക്കുന്നു. അതാണ് കാരണം. ഫർക്ക് പട്ടാ ഹെ. അപ്പോൾ അങ്ങേക്ക് ആ വരി പറയാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ ഹിന്ദി സംസാരിക്കാറേയില്ല. ശരി, അതാണ് നമ്മളത് ചെയ്യേണ്ടതിന്റെ കാരണം. അത് സാധ്യമാക്കുക. നന്ദി, വളരെ നന്ദി. അങ്ങയുടെ സമയത്തിന് വളരെ നന്ദി. വളരെ വളരെ നന്ദി.